നമസ്കാരം അങ്ങനെ മേയറും അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെദുവുമായിട്ടുള്ള തർക്കത്തിൽ പോലീസിന് നടപടികൾ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക് പോലീസിന് കോടതിയുടെ വിമർശനം കിട്ടിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് നടപടി എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലേക്കൊക്കെ പോകുന്നത് യദുവിന്റെ പരാതിയിൽ സുതാര്യമായ അന്വേഷണം നടത്തണമെന്ന് വഞ്ചിയൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശിച്ചത് കേസിൽ ഒരു ട്വിസ്റ്റായി മാറുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും സംഘവും സഞ്ചരിച്ച കാർ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിച്ചത് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിരണ്ട് സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് യെതുവിന് ഇനിയും കെ ജോലി തിരികെ നൽകിയിട്ടുമില്ല പിരിച്ചു വിട്ടതുമില്ല ഈ സാഹചര്യത്തിൽ മേയർക്കെതിരായ കേസ് നിർണായകമായി മാറും മേയറുടെ കാര്യത്തിൽ ഇങ്ങനെ പോയാൽ ഒരു തീരുമാനമാകാനുള്ള സാധ്യതയും ഉണ്ട് ഡ്രൈവർ യദു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഉള്ള അന്വേഷണത്തിലാണ് പോലീസിനെ കോടതി വിമർശിച്ചിട്ടുള്ളത് യതു കോടതിയിൽ സമർപ്പിച്ച മോണിറ്ററിംഗ് പെറ്റീഷൻ പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ ഇടപെടലൊക്കെ ഉണ്ടായത് സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം എതിർ കക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താത്തതിലും പോലീസിന് വിമർശനം ഉണ്ടായിട്ടുണ്ട് കോടതിയിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തത് നേരത്തെ യതു നൽകിയ പരാതി പോലീസ് അത്ര ഗൗരവത്തിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പരാതി നൽകി മാസങ്ങളൊക്കെ പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് യദു കോടതിയെ അത് ചൂണ്ടിക്കാണിച്ചാണ് യദു കോടതിയെ സമീപിച്ചത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം വേണമെന്ന് യദു ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്മേലുള്ള വാദമാണ് കോടതി കേട്ടത് ഇത് കേൾക്കവെയാണ് കോടതി പോലീസിനെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചതും ഇതുവരെ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന സംശയം കൂടി കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തു ആ സാഹചര്യത്തില് ഇരുപത്തിരണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കന്റോൺമെന്റ് സി ഐ വിശദീകരണം നൽകണമെന്ന് കൂടി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിൽ പോലീസ് നൽകുന്ന മറുപടിയാണ് ഇനി നിർണായകമാവുക ഇതിനുശേഷം കോടതി നേരിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആര്യ രാജേന്ദ്രന് ഒരു ഒന്നൊന്നര തിരിച്ചടിയാകും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും അടക്കം